ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും യൂറോവിഷൻ ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 12ാമത്തെ അധ്യായമായ സൗരതാപനവും അന്തരീക്ഷ സ്ഥിതിയും എന്ന പാഠഭാഗമാണ്. ഭൂമിക്ക് ആവശ്യമായ മുഴുവൻ ഊർജവും പ്രദാനം ചെയ്യുന്നത് സൂര്യനാണ്. സൂര്യനാണ് ഭൂമിയുടെ ഊർജ സ്രോതസ് എന്ന് അതുകൊണ്ട് നമുക്ക് പറയാം. ഹ്രസ്വ തരംഗങ്ങളായിട്ടാണ് സൗരോർജം ഭൂമിയിലേക്ക് എത്തുന്നത്. ഇതിനെ സൗരവികിരണം എന്ന് പറയുന്നു. ഒന്നുകൂടി വിശദീകരിച്ച് പറഞ്ഞാൽ, സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് വരുന്ന സൂര്യരശ്മികൾ ഹ്രസ്വ തരംഗ രൂപത്തിലാണ് ഭൂമിയിലേക്ക് വരുന്നത്. ഇങ്ങനെ സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് വരുന്ന ഹ്രസ്വ തരംഗ രൂപത്തിലുള്ള സൂര്യരശ്മികളെ പറയുന്ന പേരാണ് സൗരവികിരണം. പ്രധാനമായും അന്തരീക്ഷത്തിലേക്ക് താപം വ്യാപിക്കുന്നത് 4 പ്രക്രിയയിലൂടെയാണ്. ഏതൊക്കെയാണ് ആ പ്രക്രിയ എന്ന് നമുക്ക് നോക്കിയാലോ. 1ാമത്തെ പ്രക്രിയയാണ് താപചാലനം. എന്താണ് താപചാലനം എന്ന് വെച്ചാൽ, ചൂട് പിടിച്ച ഭൗമോപരിതലത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന, അതായത് ഭൂമിയുടെ ഉപരിതലത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗത്തേക്ക് താപം പകരുന്നതിനെയാണ് താപചാലനം എന്ന് പറയുന്നത്. അടുത്തത് സംവഹനം. ചൂടായ വായു വികസിച്ച് മുകളിലേക്ക് ഉയരുന്നതിനെയാണ് സംവഹനം എന്ന് പറയുന്നത്. നമ്മൾ അടുക്കളയിൽ ചായയൊക്കെ വെക്കുമ്പോൾ ഈ വെള്ളം തിളക്കുമ്പോൾ താഴെ നിന്ന് മുകളിലേക്ക് കുമിളകൾ ചൂടാകുമ്പോൾ ഉയർന്നു വരുന്നില്ലേ, അതേപോലെ വായു ചൂടാകുമ്പോൾ എന്തായിരുന്നു, മുകളിലേക്ക് വികസിച്ച് ഉയരുന്നു. അതിനെയാണ് സംവഹനം എന്ന് പറയുന്നത്. അഭിവഹനം എന്ന് പറഞ്ഞാൽ കാറ്റിലൂടെ തിരശ്ചീന തലത്തിൽ താപം വ്യാപിക്കുന്നതിനെയാണ് അഭിവഹനം എന്ന് പറയുന്നത്. ഭൗമവികിരണം എന്ന് പറഞ്ഞാൽ, സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്കെത്തിയ സൂര്യരശ്മികൾ ഭൂമിയിൽ തട്ടി ദീർഘ തരംഗ രൂപത്തിൽ വീണ്ടും തിരിച്ച് ശൂന്യാകാശത്തേക്ക് തന്നെ പോകും. ഇതിനെയാണ് ഭൗമവികിരണം എന്ന് പറയുന്നത്. അതായത് ദീർഘ തരംഗ രൂപത്തിൽ ഭൗമോപരിതലത്തിൽ നിന്നും ശൂന്യാകാശത്തേക്ക് താപം മടങ്ങിപ്പോകുന്നതിനെയാണ് ഭൗമവികിരണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ 4 പ്രക്രിയയിലൂടെയാണ് അന്തരീക്ഷം ചൂട് പിടിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ താപനില എന്ന് പറഞ്ഞാൽ, നമുക്കൊന്ന് നോക്കാം. താപനില എന്ന് വെച്ചാൽ അന്തരീക്ഷത്തിലെ താപത്തിൻ്റെ തീവ്രതയുടെ അളവാണ് താപനില. എന്താണ്? അന്തരീക്ഷത്തിലെ താപത്തിൻ്റെ തീവ്രതയുടെ അളവ്. അടുത്തത്, ഒരു ദിവസത്തെ കൂടിയ താപനിലയും ഒരു ദിവസത്തെ ഏറ്റവും കുറഞ്ഞ താപനിലയും എപ്പോഴാണ് കണക്കാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു ദിവസത്തെ ഏറ്റവും കുറഞ്ഞ താപനില കണക്കാക്കുന്നത് സൂര്യോദയത്തിന് തൊട്ട് മുമ്പ് അനുഭവപ്പെടുന്ന താപനിലയെ അടിസ്ഥാനമാക്കിയാണ്. അതേപോലെ ഏറ്റവും ഉയർന്ന താപനില കണക്കാക്കുന്നത് ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് അനുഭവപ്പെടുന്ന താപനിലയാണ്. അന്തരീക്ഷ താപം അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് തെർമോമീറ്റർ. തെർമോമീറ്ററിൽ നിറച്ചിരിക്കുന്ന ദ്രാവകം മെർക്കുറിയാണ്. അപ്പോൾ അന്തരീക്ഷ താപം അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണം ചോദിച്ചാൽ തെർമോമീറ്റർ എന്ന് ഉത്തരം എഴുതണം. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് കടൽക്കാറ്റ്, എന്താണ് കരക്കാറ്റ് എന്നതാണ്. ആദ്യം നമുക്ക് എന്താണ് കടൽക്കാറ്റ് എന്ന് നോക്കാം. കടൽക്കാറ്റ് പ്രധാനമായും ഉണ്ടാവുന്നത് പകൽ സമയത്താണ്. നമുക്കറിയാം, കടൽ തീരത്തൊക്കെ പോയിട്ടാകുമ്പോൾ നമുക്ക് പകൽ സമയത്ത് നല്ല കാറ്റ് കടലിൽ നിന്ന് വീശും. അത് ഓർമ്മിച്ചാൽ മതി. അപ്പോൾ പകൽ സമയത്ത് കടലിൽ നിന്നും കരയിലേക്ക് വീശുന്ന കാറ്റിനെയാണ് കടൽക്കാറ്റ് എന്ന് പറയുന്നത്. എന്നാൽ രാത്രി സമയത്താണ് കരക്കാറ്റുണ്ടാകുന്നത്. രാത്രി സമയത്ത് കരയിൽ നിന്നും കടലിലേക്ക് വീശുന്ന കാറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കരക്കാറ്റ് എന്ന് പറയുന്നത്. അടുത്ത് നമുക്ക് എന്താണ് അന്തരീക്ഷ മർദ്ദം എന്ന് നോക്കാം. അതായത് അന്തരീക്ഷത്തിലുള്ള വായു ഭൂമിയിൽ ചെലുത്തുന്ന ഭാരമാണ് അന്തരീക്ഷ മർദ്ദം എന്നറിയപ്പെടുന്നത്. ഒന്നുകൂടി പറയാം, അന്തരീക്ഷ വായു ചെലുത്തുന്ന ഭാരത്തെയാണ് അന്തരീക്ഷ മർദ്ദം അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത്. ഇവിടെ ചിത്രത്തിൽ നിങ്ങൾക്ക് മർദ്ദ മാപിനി അല്ലെങ്കിൽ ബാരോമീറ്ററാണ് കാണാൻ സാധിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്? ഇത് ഉപയോഗിക്കുന്നത് അന്തരീക്ഷ മർദ്ദം അളക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി. എന്താണ്? അന്തരീക്ഷ മർദ്ദം അളക്കുന്ന ഉപകരണമാണ് മർദ്ദ മാപിനി അല്ലെങ്കിൽ ബാരോമീറ്റർ. അന്തരീക്ഷ മർദ്ദം രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഏകകങ്ങൾ മില്ലി ബാർ അല്ലെങ്കിൽ ഹെക്ടോ പാസ്കൽ. ഒന്നിക്കൽ മില്ലി ബാർ എന്ന് പറയും, അല്ലെങ്കിൽ ഹെക്ടോ പാസ്കൽ എന്നും പറയും. ഒരിക്കലും മറക്കല്ലേ, അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ബാരോമീറ്റർ.
അടുത്തതായി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് എന്താണ് ആർദ്രത അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി എന്നാണ്. അന്തരീക്ഷ വായുവിൽ അടങ്ങിയിരിക്കുന്ന ജലാംശമാണ് ആർദ്രത അഥവാ ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. നമുക്കതറിയാം, നമ്മുടെ ജലത്തിലല്ലേ, ജലം നീരാവിയായിട്ട് മുകളിലേക്ക് പോകുന്നുണ്ട് അല്ലേ. അങ്ങനെ പോകുന്ന നീരാവിയിൽ ജലാംശമുണ്ടെന്ന് നമുക്കറിയാം. ആ ജലാംശം അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്നു. അങ്ങനെ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്ന ഈ ജലാംശത്തെയാണ് എന്ത് പറയുന്നത്? ആർദ്രത എന്ന് പറയുന്നത്. ഇനി അന്തരീക്ഷ താപം, ഭൂമിയിലെ ജലലഭ്യത തുടങ്ങിയ ഘടകങ്ങൾ ഒരു പ്രദേശത്തെ ആർദ്രതയെ സ്വാധീനിക്കുന്നവയാണ്. ആർദ്രത അളക്കുന്ന ഉപകരണമാണ് ആർദ്രത മാപിനി അല്ലെങ്കിൽ ഹൈഗ്രോമീറ്റർ എന്നാണ്, ഹൈഗ്രോമീറ്റർ. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ആർദ്രത മാപിനിയുടെ ചിത്രമാണ് അല്ലെങ്കിൽ ഹൈഗ്രോമീറ്റർ, അതിൻ്റെ ചിത്രമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ദിനാന്തരീക്ഷ സ്ഥിതി അഥവാ വെദർ, എന്താണ് കാലാവസ്ഥ അഥവാ ക്ലൈമറ്റ്. ഒരു നിശ്ചിത സമയത്ത് ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്ന അന്തരീക്ഷ സ്ഥിതിയെയാണ് എന്ത് പറയുന്നത്? ദിനാന്തരീക്ഷ സ്ഥിതി എന്ന് പറയുന്നത്. ഒരു നിശ്ചിത സമയത്ത് ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്ന അന്തരീക്ഷത്തിലെ ആ ഒരു സ്ഥിതി, അതിനെയാണ് എന്ത് പറയുന്നത്? ദിനാന്തരീക്ഷ സ്ഥിതി അഥവാ വെദർ എന്ന് പറയുന്നത്. എന്നാൽ ദീർഘകാലമായി ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്ന ദിനാന്തരീക്ഷ സ്ഥിതിയുടെ ശരാശരിയെയാണ് കാലാവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ദിനാന്തരീക്ഷ സ്ഥിതി എന്ന് വെച്ചാൽ ഒരു ഷോർട്ട് ടേം വേരിയേഷനും അതേപോലെ കാലാവസ്ഥ എന്ന് പറയുന്നത് ഒരു ലോങ് ടേം പ്രതിഭാസവുമാണെന്ന് നമ്മൾ മനസ്സിലാക്കി ഇരിക്കണം. ഇവിടെ കാറ്റിൻ്റെ ചിത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എല്ലാവർക്കും കാണുന്നുണ്ടല്ലോ. അപ്പോൾ ആദ്യം നമ്മൾ എന്താണ് കാറ്റ് എന്ന് മനസ്സിലാക്കിയിരിക്കണം. മർദ്ദം കൂടിയ സ്ഥലത്ത് നിന്നും മർദ്ദം കുറഞ്ഞ സ്ഥലത്തേക്കുള്ള വായുവിൻ്റെ പ്രവാഹത്തെയാണ് കാറ്റ് എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം, മർദ്ദം കൂടിയ ഒരു പ്രദേശത്ത് നിന്നും മർദ്ദം കുറഞ്ഞ പ്രദേശത്തേക്കുള്ള വായുവിൻ്റെ പ്രവാഹത്തെയാണ് കാറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് സ്ക്രീനിൽ ഒരു ചിത്രം കാണാൻ സാധിക്കുന്നുണ്ടാവും. ഈ ഉപകരണത്തെ പറയുന്ന പേരാണ് ആനിമോമീറ്റർ. എന്താണ് ആനിമോമീറ്റർ? ഈ ഉപകരണത്തിൻ്റെ പ്രധാനപ്പെട്ട ഉപയോഗം എന്തെന്ന് വെച്ചാൽ കാറ്റിൻ്റെ വേഗത അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു എന്നതാണ്. ഇവിടെ മറ്റൊരു ചിത്രം കൂടി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും അല്ലേ. നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത് എന്നീ ഡയറക്ഷൻ എഴുതിയ ഒരു ചിത്രം. ഈ ഉപകരണത്തിൻ്റെ പേര് അല്ലെങ്കിൽ ഈ ഇൻസ്ട്രുമെൻറ്റിൻ്റെ പേര് വിൻഡി വെയിൻ എന്നാണ്. വിൻഡി വെയിൻ. ഈ ഉപകരണത്തിൻ്റെ പ്രധാനപ്പെട്ട ഉപയോഗം എന്തെന്ന് വെച്ചാൽ കാറ്റിൻ്റെ ദിശ അഥവാ ഡയറക്ഷൻ, വിൻഡ് ഡയറക്ഷൻ അല്ലെങ്കിൽ കാറ്റിൻ്റെ ദിശ കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തെയാണ് എന്ത് പറയുന്നത്? വിൻഡി വെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരിക്കലും മറക്കരുത്. കാറ്റിൻ്റെ ഗതി അഥവാ ദിശ അറിയാൻ ഉള്ള ഉപകരണം വിൻഡ് വെയിൻ, കാറ്റിൻ്റെ വേഗതയും ശക്തിയും അളക്കുന്നതിനുള്ള ഉപകരണം ആനിമോമീറ്റർ, അതേപോലെ അന്തരീക്ഷ മർദ്ദം അളക്കുന്ന ഉപകരണം ബാരോമീറ്റർ. അടുത്ത് നമുക്ക് എന്താണ് ഘനീകരണം എന്ന് നോക്കാം. നീരാവി തണുത്ത് ജലമായി മാറുന്ന പ്രക്രിയയാണ് ഘനീകരണം എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം, നീരാവി തണുത്ത് ജലമായി മാറുന്ന പ്രക്രിയ. ഘനീകരണത്തിന് വിവിധ രൂപങ്ങളുണ്ട്. അവ ഏതൊക്കെയെന്നാണ് നമ്മൾ അടുത്തതായി പഠിക്കാൻ പോകുന്നത്. പ്രധാനപ്പെട്ട ഘനീകരണ രൂപമാണ് മൂടൽ മഞ്ഞ്. അന്തരീക്ഷം തണുക്കുന്നതിലൂടെ ഘനീഭവിച്ചുണ്ടാകുന്ന നേർത്ത ജലകണികകൾ അന്തരീക്ഷത്തിൽ തന്നെ തങ്ങി നിൽക്കുന്നു. ഭൂമിയോടടുത്തു സ്ഥിതി ചെയ്യുന്ന മഴമേഘങ്ങൾ തന്നെയാണിവ. അന്തരീക്ഷത്തിൻ്റെ താഴ്ന്ന വിധാനത്തിലുള്ള പൊടിപടലങ്ങളെ കേന്ദ്രീകരിച്ച് ഘനീകരണം നടക്കുമ്പോഴാണ് മൂടൽ മഞ്ഞ് രൂപം കൊള്ളുന്നത്. രണ്ട് തരം മൂടൽ മഞ്ഞാണുള്ളത്, ഫോഗ് എന്നും മിസ്റ്റ് എന്നും. മൂടൽ മഞ്ഞിലൂടെയുള്ള ദൂരക്കാഴ്ച തീരെ കുറവാണെങ്കിൽ, അതായത് 1 കിലോമീറ്റർ ദൂരത്തിലും കുറവാണെങ്കിൽ അതിനെ ഫോഗ് എന്നും, ദൂരക്കാഴ്ച 1 കിലോമീറ്ററിലും അധികമാണെങ്കിൽ അതിനെ മിസ്റ്റ് എന്നും വിളിക്കുന്നു. ശൈത്യകാലത്ത് മൂടൽ മഞ്ഞ് കാരണം വടക്കേ ഇന്ത്യയിലെ പല വിമാനത്താവളങ്ങളും താൽക്കാലികമായി അടച്ചിടാറുണ്ട്. ഹിമം. രാത്രികാലങ്ങളിൽ ഉപരിതല താപം 0 ഡിഗ്രി സെൽഷ്യസിനും
താഴെയായി കുറയുന്ന പ്രദേശങ്ങളിൽ നേർത്ത ഹിമകണങ്ങൾ രൂപം കൊള്ളുന്നുണ്ട്. ഘനീകരണത്തിൻ്റെ ഈ രൂപത്തെ ഹിമം എന്നു പറയുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ഘനീകരണ രൂപമാണ് തുഷാരം. രാത്രികാലങ്ങളിൽ ഭൗമോപരിതലം തണുക്കുന്നതിനെ തുടർന്ന് ഉപരിതലത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗവും തണുക്കുന്നു. ഇതുമൂലം നീരാവി ഘനീഭവിച്ച് വെള്ളത്തുള്ളികളായി ഭൂമിയുടെ ഉപരിതലത്തിലെ തണുത്ത പ്രതലങ്ങളിൽ പറ്റിപ്പിടിക്കുന്നു. ഇത്തരം ഘനീകരണ രൂപമാണ് തുഷാരം. പ്രധാനപ്പെട്ട മറ്റൊരു ഘനീകരണ രൂപമാണ് മേഘങ്ങൾ. എങ്ങനെയാണ് മേഘങ്ങൾ രൂപം കൊള്ളുന്നത് എന്ന് നോക്കാം. അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ കേന്ദ്രീകരിച്ച് നീരാവി ഘനീഭവിച്ചാണ് മേഘങ്ങൾ രൂപം കൊള്ളുന്നത്. ഇങ്ങനെ രൂപം കൊള്ളുന്ന ജലകണികകളുടെ വലുപ്പം ഏകദേശം 0.001 സെൻറ്റിമീറ്ററിൽ താഴെയാണ്. അതിനാൽ അവ താഴേക്ക് പതിക്കാതെ അന്തരീക്ഷത്തിൽ തന്നെ തങ്ങി നിൽക്കുന്നു. ഇത്തരം ഘനീകരണ രൂപമാണ് മേഘങ്ങൾ. രൂപത്തിൻ്റെ അടിസ്ഥാനത്തിൽ മേഘങ്ങളെ പ്രധാനമായും നാലായി തരംതിരിച്ചിട്ടുണ്ട്. അവയാണ് സീറസ് മേഘങ്ങൾ, സ്റ്റാറ്റസ് മേഘങ്ങൾ, ക്യുമുലസ് മേഘങ്ങൾ, നിംബസ് മേഘങ്ങൾ. സീറസ് മേഘങ്ങൾ തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയിൽ വളരെ ഉയരങ്ങളിൽ നേർത്ത തൂവൽക്കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങളാണ് സീറസ് മേഘങ്ങൾ. മറ്റൊരു പ്രധാനപ്പെട്ട മേഘമാണ് കുമുലസ് മേഘങ്ങൾ. ഉയർന്ന സംവഹന പ്രവാഹ ഫലമായി രൂപം കൊള്ളുന്ന തൂവൽക്കെട്ടുകൾ പോലുള്ള ഈ മേഘങ്ങൾ കൂടുതലായും ലംബദിശയിലാണ് വ്യാപിച്ചിരിക്കുന്നത്. സ്ട്രാറ്റസ് മേഘങ്ങൾ പ്രധാനപ്പെട്ട ഒരു മേഘമാണ് സ്ട്രാറ്റസ് മേഘങ്ങൾ. താഴ്ന്ന വിധാനങ്ങളിൽ കനത്ത പാളികളായി ഇവ കാണപ്പെടുന്നു. നിംബസ് മേഘങ്ങൾ താഴ്ന്ന വിധാനത്തിൽ കാണുന്ന ഇരുണ്ട മഴമേഘങ്ങളാണിവ. ജലകണികകൾ സാന്ദ്രമായതിനാൽ ഇത് സൂര്യപ്രകാശത്തെ കടത്തിവിടാതെ ഇരുണ്ട നിറത്തിൽ കാണപ്പെടുന്നു. രൂപത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലാതെ മേഘത്തെ ഉയരത്തിൻ്റെ അടിസ്ഥാനത്തിലും തരംതിരിച്ചിട്ടുണ്ട്. അവയാണ് വളരെ ഉയരത്തിൽ കാണപ്പെടുന്ന മേഘങ്ങൾ, മധ്യമേഘങ്ങൾ, താഴ്ന്ന മേഘങ്ങൾ, കൂടുതൽ ഉയരങ്ങളിലേക്ക് വ്യാപിച്ചിട്ടുള്ള മേഘങ്ങൾ എന്നിങ്ങനെയാണ്. അന്തരീക്ഷ താപവർദ്ധനവിന് കാരണമാകുന്ന വാതകങ്ങളാണ് കാർബൺ ഡൈ ഓക്സൈഡും കാർബൺ മോണോക്സൈഡും. അതേപോലെ ഫോസിൽ ഇന്ധനങ്ങൾ എന്ന് വിളിക്കുന്നത് കൽക്കരിയെയും പെട്രോളിയത്തെയുമാണ്. ഈ പാഠഭാഗത്തിൽ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്തത് വിവിധ അന്തരീക്ഷ പ്രതിഭാസങ്ങളെക്കുറിച്ചിട്ടും ആ പ്രതിഭാസങ്ങളുമായി ബന്ധപ്പെട്ട മറ്റു പല വിവരങ്ങളുമാണ്. വിവിധ അന്തരീക്ഷ പ്രതിഭാസങ്ങൾ ഏതൊക്കെയാണെന്നും അവ അളക്കാനുള്ള വിവിധ തരത്തിലുള്ള ഉപകരണങ്ങൾ ഏതൊക്കെയെന്നും നമ്മൾ ഈ പാഠഭാഗത്തിലൂടെ പഠിച്ചു.